ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഈ ഒരു കട്ടിയുള്ള ബിസ്ക്കറ്റ് വീട്ടിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഓവനില്ലാത്തവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് മൈദയിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ, കൂടിപ്പോവുകയും കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതിനു വേണ്ടിയിട്ടും ആയിട്ട് വാങ്ങിക്കൊന്നും വേണ്ട. പാൽപ്പൊടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആണെന്ന് മാത്രം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം നെയ്യ് ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നെയ്യ് ഞാനൊരു 10 ടേബിൾ സ്പൂണാണ് ഇവിടെ ബൗളിൽ എടുത്തിട്ടുള്ളത്, പക്ഷേ അത് മുഴുവൻ എനിക്ക് ആവശ്യം വരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ 7 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ച് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 8-9 ടേബിൾ സ്പൂൺ നെയ്യേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 ടേബിൾ സ്പൂൺ എന്തായാലും നമ്മൾ മെൽറ്റ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഓരോ മൈദയ്ക്കനുസരിച്ചിട്ടും നമ്മൾ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരും. എന്തായാലും 10 ടേബിൾ സ്പൂൺ കൂടുതൽ എന്തായാലും നെയ്യ് ആവശ്യം വരില്ല കേട്ടോ. ഇപ്പോൾ അതാ ലാസ്റ്റ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 9 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൊത്തം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി വാനില എസൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏലക്കായ പൊടിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വാനില എസൻസ് ചേർക്കുമ്പോഴന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏതെല്ലാം കളറിൽ വേണം, ഏതെല്ലാം ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫ്ലേവറും കളറും ഒക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കി നെയ്യ് നമുക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ബോളാക്കി എടുക്കുക. ജസ്റ്റ് കൈവെള്ളയിൽ വെച്ചിട്ട് ഒട്ടും ക്രാക്ക് വീഴാണ്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക. അപ്പോൾ ഒരേ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണിൽ ഒന്ന് അളന്നെടുത്തതിന് ശേഷം അത് ബോളാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പകുതി ഈ ഒരു കളറിലും പിന്നെ ബാക്കി മാവിലേക്ക് ഞാൻ അല്പം പിസ്ത എസൻസ് ചേർത്തിട്ട് അതൊന്ന് ഗ്രീൻ കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പകുതി പിസ്തയുടെ കളറും പകുതി വൈറ്റ് കളറിലുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി ബോളാക്കിയ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രീനിൻ്റെ മുകളിൽ ഞാൻ അല്പം കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റിന് മുകളിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 8 എണ്ണം ഞാൻ ആദ്യം തന്നെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 140 ഡിഗ്രിയിൽ ആദ്യം ഞാൻ 20 മിനിറ്റ് കൊടുത്തെങ്കിലും പക്ഷേ ഞാനൊരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ 12 മിനിറ്റ് മതി എയർ ഫ്രയറിനകത്ത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബിസ്ക്കറ്റ് എയർ ഫ്രയറിൽ ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ടൈം അറിയാത്തതുകൊണ്ടാണ് ആദ്യം 20 മിനിറ്റ് കൊടുത്തു. എന്നിട്ട് ഒരു 8 മിനിറ്റ് ബാലൻസ് വന്നപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഞാൻ 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 മിനിറ്റ് തന്നെ മതി. ഇനി ഫ്രൈ പാനിൽ ഞാൻ ഫ്രൈ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 7 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് അതിൻ്റെ ആ ഒരു ടോപ്പിലുള്ള ഹോള് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് ടിൻ ജസ്റ്റ് ഒന്ന് മിസ്സിങ് ആണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഡയറക്റ്റ് ഫ്രൈ പാനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കേക്ക് ടിന്നിൽ വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം ഒട്ടും കരിയാതെ കിട്ടും. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും ജസ്റ്റായിട്ട് ചെറുതായിട്ടൊരു കറുത്ത കളർ വരും കേട്ടോ അടിഭാഗത്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റേത് നമ്മൾ ഇത് 8 മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈ പാനകത്ത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ കുക്ക് ആവാത്ത പോലെയാണ് തോന്നുക. പക്ഷേ ഒന്ന് കുറച്ച് സമയം വെക്കുമ്പോൾ അത് നല്ലതായിട്ട് ഹാർഡായി കിട്ടും. ഇപ്പോൾ ഇത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, നല്ല ഹാർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെയിം പോലെ തന്നെയാണ് നമുക്ക് ഫ്രൈ പാനകത്ത് കുക്ക് ചെയ്തതും കിട്ടുന്നത് കേട്ടോ. മുകളിൽ ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഫ്രൈ പാനകത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് അതും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഹാർഡായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടിച്ച് പൊട്ടിച്ചെങ്കിൽ മാത്രമേ അത് പൊട്ടുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതായത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റൈലിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്.